എല്ലാവർക്കും തന്നെ ആക്ഷൻ കഡ്രാമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം നമ്മുടെ ചാനലിൽ ഇനിയും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എനിക്ക് പരീക്ഷ ആയതുകൊണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചകളൊന്നും തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത് ഇപ്പോൾ പരീക്ഷയെല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയും സിനിമകളുടെ എല്ലാ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും നമ്മുടെ ചാനലിൽ ആദ്യം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കോവിഡ് കാലഘട്ടത്തിന് ശേഷം തിയേറ്ററുകൾ തുറന്നപ്പോൾ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാൻ സാധിച്ച സിനിമ ഏതാണെന്നും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ കോവിഡ് രൂക്ഷമാവുന്നത് തന്നെ തിയേറ്ററുകളെല്ലാം തന്നെ അടയ്ക്കാൻ പോവുകയാണല്ലോ അപ്പോൾ മരക്കാറടക്കമുള്ള സിനിമകളുടെ റിലീസ് തീയതികൾ മാറ്റാൻ പോവുകയാണ് അപ്പോൾ ഒട്ടും തന്നെ സമയം നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് വരാം വിജയ ചിത്രമായ മാസ്റ്റർ എന്ന സിനിമ റിലീസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകളെല്ലാം തന്നെ തുറന്നിരുന്നത് ഏകദേശം ഒരു വമ്പൻ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാനാണ് ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിരിക്കുന്നത് അതായത് കേരളത്തിൽ റിലീസ് ചെയ്ത മലയാള സിനിമകൾ ഉൾപ്പെടെയുള്ള കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ വിജയയുടെ മാസ്റ്റർ എന്ന സിനിമയ്ക്കാണ് നമ്മുടെ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുള്ളത് മാസ്റ്റർ സിനിമയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയിരിക്കുന്ന ഒരു സിനിമയാണ് എന്ന് പറയുന്നത് ഗോഡ്സെല്ല വെസ് കോങ് എന്ന സിനിമയാണ് ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം നൂറ്റമ്പതിനും ഇരുന്നൂറ് മില്യണും ഇടയ്ക്കാണ് എന്നാൽ ഈ ഒരു സിനിമ വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടിയിരിക്കുന്നത് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് മില്യാണ് കോവിഡ് കാലഘട്ടത്തിന് ശേഷം ആദ്യമായി റിലീസ് ചെയ്തിരുന്ന മലയാള സിനിമയായിരുന്നു ഓപ്പറേഷൻ ജാവ സിനിമയുടെ ബഡ്ജറ്റിനേക്കാളും ഒരു കോടി രൂപ അധികം തന്നെ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നേടാൻ സാധിച്ചിട്ടുണ്ട് സിനിമ ബോക്സ് ഓഫീസിൽ വിജയമായിരുന്നു ഇതിനുശേഷം ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാൻ സാധിച്ച മറ്റൊരു മമ്മൂക്കയുടെ സിനിമയായിരുന്നു ദ പ്രീസ്റ്റ് ഈ ഒരു സിനിമയ്ക്ക് നല്ല രീതിയിൽ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട് സിനിമയുടെ ഓവർസീസ് റൈറ്റ് വിറ്റപ്പോൾ തന്നെ സിനിമയ്ക്ക് ഒരു ലാഭകരമായ തുക ലഭിച്ചിട്ടുണ്ടായിരുന്നു അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് സണ്ണി സണ്ണിവേന്റെ അനുഗ്രഹൻ ആന്റണി എന്ന് പറയുന്ന സിനിമയാണ് സിനിമയ്ക്ക് നമ്മുടെ ബോക്സ് ഓഫീസിൽ ആവറേജ് കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഈ കഴിഞ്ഞടക്ക് റിലീസ് ചെയ്ത മഞ്ജു വാര്യയുടെ ചതുർമുഖം നല്ല രീതിയിൽ അഭിപ്രായം നേടിക്കൊണ്ട് ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അടുത്തൊരു അപ്ഡേറ്റായി നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് നടൻ അല്ലു അർജുന്റെ പാൻ ഇന്ത്യ റിലീസിന് വേണ്ടി അണിയറിൽ ഒരുങ്ങുന്ന സിനിമയാണ് പുഷ്പ സിനിമയിൽ വില്ലനായി എത്തുന്നത് നടൻ ഫഗത് ഫാസിലാണ് ഇപ്പോൾ ഇതാ നടൻ ഫഗത് ഫാസിൽ പുഷ്പയുടെ സെറ്റിൽ ചേർന്നിട്ടുണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം പുനരാരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു അപ്ഡേറ്റ് ആയി നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് കോവിഡിന്റെ വർദ്ധനവ് വളരെയധികം കൂടുന്നത് കൊണ്ട് തന്നെ തിയേറ്ററുകളെല്ലാം അടച്ചിടാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയായ നായാട്ട് ചന്ദ്രമുകുപ് തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ ഒ ടി പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ പോവുകയാണ് അങ്ങനെ തിയേറ്ററുകളെല്ലാം തന്നെ അടച്ചിടാൻ പോവുകയാണെങ്കിൽ വമ്പൻ റിലീസ് തീയതി പ്രഖ്യാപിച്ച സിനിമകളുടെ റിലീസ് എല്ലാം തന്നെ മാറ്റാൻ പോവുകയാണ് അതായത് നമ്മുടെ ലാലേട്ടന്റെ മരക്കാർ എന്ന സിനിമയുടെ റിലീസ് തീയതി മാറ്റും മെയ് പതിമൂന്നിനാണ് സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതായത് നിർമ്മാതാവ് പറഞ്ഞത് ഇങ്ങനെയാണ് കോവിഡ് വളരെയധികം രൂക്ഷമാവുകയാണെങ്കിൽ സിനിമയുടെ റിലീസ് തീയതി മാറ്റും അപ്പോൾ ഫഗത് ഫാസിന്റെ മാലിക്ക് അതിനോടൊപ്പം തന്നെ നിവിൻ പോളിയുടെ തുറമുഖം തുടങ്ങിയ സിനിമകളുടെ റിലീസ് എല്ലാം തന്നെ മാറ്റാൻ പോവുകയാണ് അപ്പോൾ ഈ മൂന്ന് സിനിമകളുടെ അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം പുതുപുത്തൻ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനു വേണ്ടി ദയവായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊപ്പം താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നത്